വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ആറാമത്തെ വ്ളോഗാണ് കേട്ടോ. ആറാമത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായെങ്കിലും വ്ളോഗായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 ദിവസമായുള്ളൂ. ഈ 5 ദിവസത്തെ ഫീഡ്ബാക്ക് എനിക്ക് ഈ 5 ദിവസം കണ്ടവരും എൻ്റെ ഈ ചാനൽ കണ്ടവരും എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരും മാത്രമാണ്. അതിൽ കുറച്ച് പേര് ഡയറക്റ്റായിട്ട് അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇല്ലാത്തവർ എന്നെ ഫോൺ ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പ് കൂടെയാണ് മെസ്സേജ് പറയാറ്. ഇത് നന്നായിട്ട് ഇല്ല, ഇത് ശരിയായില്ല, ഈ ഭാഗം ശരിയായില്ല, അങ്ങനെ കുറെ അധികം ഫീഡ്ബാക്ക് കിട്ടി. ആകെ 40 പേര് കഷ്ടി 50 പേരൊക്കെ ഇപ്പൊ ഇത് കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ ഡേറ്റ് 29th September 2021 ആണ്. അപ്പോ ഈ ദിവസത്തിൽ, ഈ 5 ദിവസത്തിലാകെ 50 പേരെ കണ്ടിട്ടുള്ളൂ, 50 പേരിൽ താഴെ കണ്ടിട്ടുള്ളൂ. അപ്പോ അവരുടെ ഫീഡ്ബാക്കാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കേട്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് ഒക്കെ കുറെ പേര് പറഞ്ഞുണ്ട്. കൂടാണ്ട് എനിക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നിയ ഒരു കമന്റ്, ഇതെന്താ മമ്മൂട്ടിയുടെ വീഡിയോ ആണോ, മമ്മൂട്ടിയുടെ പുതിയ ഫിലിമാണ് റിലീസാവണെ, ഇത്ര ആകാംക്ഷ എന്താ അത് പറഞ്ഞത്. എന്തായാലും എനിക്ക് കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. അപ്പോ ഒരു ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. അത് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗിയുടെ പുട്ടാണ് കേട്ടോ. റാഗിയുടെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കണേ കേട്ടോ. അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, അതിന് അളവൊന്നുമില്ല. അത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഞാൻ ചേർക്കും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുന്നത് കാണിക്കാം. ആദ്യം ചൂടായതുകൊണ്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം കൈ കൊണ്ട് തിരുമ്മിയെടുക്കുക. വെള്ളം ഇച്ചിരി കുറവായിരുന്നു, ഇച്ചിരിയും കൂടി ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നനവുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഇത് നനച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ പിള്ളേരൊന്നും ഇത് കഴിക്കില്ല, അവർക്ക് ഇന്നലത്തെ ദോശയുടെ മാവ് ഉണ്ട്. അതേപോലെ തന്നെ 10 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് ഞാൻ വാഴക്കുടപ്പൻ ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചു. ഇന്ന് വാഴക്കുടപ്പൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പം അത് ചോപ്പറിൽ എങ്ങനെ അരിയണേന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ വളരെ എളുപ്പമായിട്ട് ചോപ്പറിൽ നമുക്ക് ഇതിൽ ഈ വാഴക്കുടപ്പന അരിഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ. ചോപ്പറിനെ കുറിച്ച് ചിലവർക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല, പക്ഷേ നമ്മൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ എന്ത് സാധനവും നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണേന്നുള്ളത്. അതിൻ്റെ മോൾ ഭാഗത്ത് ഇതൊക്കെ കളഞ്ഞ് തണ്ടക്കം ഒടിച്ചെടുത്തു. ഇത് നമ്മൾ കൈ കൊണ്ട് അരിയാണെങ്കിൽ കയ്യിൽ മുഴുവൻ കറയാവും അല്ലേ, വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ അതൊൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് ഒന്ന് റൗണ്ട് റൗണ്ടായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് ആദ്യം തന്നെ, എന്നിട്ടാണ് ചോപ്പറിൽ ഇറങ്ങുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ ഇട്ടാലും അല്ലെങ്കിൽ രണ്ടാക്കി ഇട്ടാലും ഒന്നും ചോപ്പറിൽ അരിഞ്ഞെടുക്കാൻ പറ്റില്ല. ഒന്ന് കുറച്ചൊന്ന് ചെറുതാക്കണം, വളരെ ചെറുതാക്കുകയല്ല, അതുണ്ടോ. ഇതേപോലെ റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടാണ് ഞാൻ ചോപ്പറിലിട്ട് അരിയണത്. ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. അത് കൂടുതൽ കറുത്തു പോകാണ്ടിരിക്കാനായിട്ട് ആണ് വെളിച്ചെണ്ണയും കൂടി തിരുമ്മി വെച്ച് ഞാൻ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേ ഉണ്ടാക്കുള്ളൂ. അതിനുശേഷം ഞാൻ പുട്ട് നനച്ച് വെച്ചതിൽ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. തേങ്ങയിട്ടു, നമ്മുടെ മിക്സ് ഇട്ടു, റാഗിയുടെ മിക്സ് ഇട്ടു, അതിൻ്റെ പുറത്ത് തേങ്ങയിട്ട് ഞാൻ ആവിയേറ്റ് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. റാഗി പുട്ട് പിള്ളേർക്ക് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ദോശ വേറെ ഉണ്ടാക്കണം. അതിനൊരു ചമ്മന്തി അരക്കുകയും വേണം, തേങ്ങാ ചമ്മന്തി അരക്കുകയും വേണം. അങ്ങനെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ഇത് ഞങ്ങൾ പഴം കൂട്ടി കഴിക്കും കേട്ടോ. അതേപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുടപ്പനാക്കാനായിട്ട് താളിച്ചെടുക്കാനായിട്ട് നമ്മൾ സവാള, അതേപോലെ പച്ചമുളക്, 1 സവാള 1 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, അതേപോലെ തന്നെ 5-6 വെളുത്തുള്ളി, ഇത്രയും ഇട്ടിട്ട് നമ്മൾ ചോപ്പറിൽ ഒന്നുകൂടി
വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചോപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് ആക്കാനാണ് കൂടുതൽ നല്ലത്. ഒരു മീഡിയം സൈസൊക്കെ ആക്കണേക്കാളും വളരെ കുനുകുനായിട്ട് അരിയേണ്ട ഇത് വരുമ്പോൾ മാത്രമേ ഞാൻ ചോപ്പർ എടുക്കാറുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കയ്യിലരിഞ്ഞെടുക്കുക തന്നെയാണ് പതിവ്. ഇന്നലത്തെ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയ മാവ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിനകത്തെ വെള്ളരി ചേർത്തിട്ടുണ്ട്, അതായത് ചോറ് വയ്ക്കുന്ന അരി നമ്മൾ ചേർത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ വളരെ നൈസായിട്ട് വരത്തുമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പച്ചരി മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ തട്ട് ദോശയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വെള്ളരി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ദോശയായിട്ട് പരത്തിയെടുക്കാനായിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ റാഗി പുട്ട് റെഡിയായിട്ടുണ്ട്, ദോശ റെഡിയായിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു വന്നു, അതിനുശേഷം മീനാണ് ഇന്ന് ഉച്ചയ്ക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കട്ട്ലേറ്റും കുടപ്പൻ്റെ കട്ട്ലേറ്റും മീനുമാണ് ഇക്കലത്തെ കറി. അത് ഞാൻ കുറച്ച് ഭാഗം മാത്രം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ, കാരണം അത് മുഴുവൻ ഇന്ന് ചിലവാവില്ല. അപ്പോൾ കുറച്ച് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കറിയാണ് ഇന്ന് ഇപ്പോൾ വെക്കുന്നത്. കറി വെക്കാനായിട്ടൊരു സവാള, ഇഞ്ചി, കൊടപ്പുളി, അതേപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് ഞാൻ തിരുമ്മി വെക്കിയിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അതിലേക്ക് ഫിഷും ഇട്ടിട്ട് ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം തേങ്ങ അരച്ചത് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ മീൻ കറി വയ്ക്കാറ്. ചിലപ്പോൾ തേങ്ങ അരച്ചത് ഇടാറുണ്ട്, ചിലപ്പോൾ തേങ്ങ അരച്ചത് ഇടാണ്ടിരിക്കാറുണ്ട്. ഇന്ന് അരച്ച് വെക്കാമെന്ന് ഓർത്തു. ചിലപ്പോൾ പാലും ഇടാറുണ്ട് കേട്ടോ, ഇന്നത്തേതിൽ അരച്ച വെക്കുന്നത്. അപ്പോൾ അരച്ച് വെക്കുമ്പോൾ ഇച്ചിരി കട്ടി ഉണ്ടാവും ചാറിന്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ആക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുകിട്ട് പൊട്ടിച്ചു. അതേപോലെ ചോപ്പറിൽ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. വഴറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ നിറൊന്നും ആവണ്ട. അതിനുശേഷം അതിലേക്ക് ഞാനൊരു ബൺ പൊടിച്ചതിൻ്റെ ഒരു 1/4 ഭാഗം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പച്ചമുളക് മാറിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് വാഴക്കൊടുപ്പൻ ഇട്ടു. വാഴക്കൊടുപ്പൻ വേകുന്നത് വരെ ഞാനത് വഴറ്റി. നമ്മുടെ മീൻ കറി അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് വേണം നമ്മുടെ കൊടപ്പനൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോ സ്മാഷ് ചെയ്തത് ഈ കൊടപ്പൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചു. ചൂടാറിയിട്ട് ബോൾസാക്കി ഉരുട്ടി മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് സ്ക്രമ്പിൻ്റെ പൊടിയിൽ തന്നെ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ കട്ട്ലേറ്റിന്. എന്തായാലും നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ് കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. സാധാരണ എൻ്റെ മക്കൾക്ക് പച്ചക്കറിയൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്തതാണ്. ഇതാക്കിയതിന് ശേഷം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ വാഴക്കുടപ്പന അങ്ങനെ അകത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വളരെ ടേസ്റ്റാണ്. നമ്മൾ കുടപ്പനാണെന്നുള്ള ടേസ്റ്റൊന്നും അറിയില്ല, ഒരു ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊട്ടാറ്റോ ഒരു 4 പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ. ചെറിയ പൊട്ടാറ്റോ ആണ് എൻ്റെ ഉണ്ടായത്, 4 എണ്ണമാണ് എടുത്തത് കേട്ടോ. അതേപോലെ തന്നെ പൊട്ടാറ്റോ പുഴുങ്ങുമ്പോഴേ മുഴുവനായിട്ട് മുറിച്ചിടാണ്ട് മുഴുവനായിട്ട് ഇട്ടിട്ട് പുഴുങ്ങണം കുക്കറിലിട്ടിട്ടെ. മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ പൊട്ടാറ്റോ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടും. അപ്പോൾ നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ബീഫിലൊക്കെ അങ്ങനെ മുറിച്ചിട്ടിട്ട് പുഴുങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പച്ചക്കറിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ മൊത്തമായിട്ടിട്ട് പുഴുങ്ങിയിട്ട് വേണം സ്മാഷ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വെള്ളം കുടിക്കും, നമ്മുടെ അളവൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. അത്ര ടേസ്റ്റാണ്, ഇത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നില്ല. ഇനി നമ്മൾ മീൻ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് സവാളയും വേപ്പിലയും ഇട്ട് കൊടുത്തു. മുരിഞ്ഞപ്പോൾ അങ്ങനെ മീൻ കറി നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട്.
നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മുരിഞ്ഞ കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, റെസ്റ്റൊക്കെ എടുത്തു. ഇനി ഞാനൊരു വേറൊരു സൂത്രം കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ കുന്തിരിക്കം പോയിക്കണം എങ്ങനെയാണ്. കുന്തിരിക്കം പോയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ കൊറോണ പ്രമാണിച്ച് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ. ഹസ്ബൻഡ് കുന്തിരിക്കം പോയിക്കാൻ പോവുക കേട്ടോ. ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കുന്തിരിക്കം പോയിക്കാനുള്ള ചിരട്ട കത്തിക്കുന്നത്. ഞങ്ങൾക്ക് അടുപ്പില്ല, അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പം തീ പിടിക്കണതെന്ന് ഇതേ കണ്ടോ കേട്ടോ. ചുമ്മാ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെക്കുകയാണ്, ചിരട്ട വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കത്തി പിടിക്കും. കത്തി പിടിച്ച ഉടനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ കനലായിട്ട് കിട്ടും കേട്ടോ. ഇത് കുന്തിരിക്കവും സാമ്പ്രാണും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം, ഓൾറെഡി പൊടിച്ച് വെച്ചേക്കണം മേടിച്ചിട്ട്. ഇതിലേക്ക് കർപ്പൂര, വലിയ കർപ്പൂര അല്ലെങ്കിൽ ചെറിയ കർപ്പൂരം കിട്ടും, അതിങ്ങനെ പൊടിച്ചിടുക ചെറിയ ചെറിയ കഷ്ണമായിട്ട്. ഇതിലേക്ക് പിന്നെ ക്ലോവ്സ് ആഡ് ചെയ്യുക. പിന്നെ ആര്യവേപ്പിൻ്റെ അല്ല, അത് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയുടെ തൊണ്ട്, വെളുത്തുള്ളി ഇതിൽ മാറ്റി വെക്കണം. അത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് ചിന്തി ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതാണ് കത്തിക്കഴിഞ്ഞ കണലിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇട്ടിട്ട് പോകക്കാൻ പോകുന്നത്. കൂടാതെ കുറച്ച് മഞ്ഞൾപൊടിയും കടുകും കൂടി ചേർക്കുക, എന്നിട്ട് പൊട്ടിക്കുക. ഇതിന്റെ ഒപ്പം തന്നെ ഈ മിക്സ് കുന്തിരിക്കത്തിന് നേരത്തെ മിക്സറിനകത്ത് കടുകും മഞ്ഞളും കൂടി ഇടണം. പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നേക്കരുത്. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ നാളെയും വീഡിയോ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു കിടക്കുന്നുണ്ടാവും. അപ്പോ ബൈ ബൈ.